Hello friends, welcome to XandY Learning. നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള സ്റ്റുഡൻസ് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ളത്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അവിടേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം, ഇന്ത്യയിൽ നിരവധി സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് അല്ലേ? 50-ൽ അധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം കഴിഞ്ഞ വർഷം മുതൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ ഒറ്റ എക്സാമായിട്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഒറ്റ എക്സാമായിട്ട് CUET എന്നുള്ള പേരിൽ എക്സാം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നേ ഒക്കെ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, ഡൽഹിയിലുള്ള ജാമിയ മില്ലിയയിലേക്ക് അവർ നടത്തുന്ന ഒരു സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നെങ്കിൽ അവിടെ പ്ലസ് ടു മാർക്കിൻ്റെ ബേസിസിലായിരുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നെങ്കിൽ അവർ നടത്തുന്ന ഒരു പ്രത്യേക എക്സാം ആയിരുന്നു. സോ ഈ എല്ലാ സെപ്പറേറ്റ് എക്സാംസും ഒഴിവാക്കിയിട്ട് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും, ഇന്ത്യയിലുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും ഒറ്റ ഒരു സിംഗിൾ എക്സാം ആയിട്ട് കഴിഞ്ഞ വർഷം മുതൽ നമ്മളെ ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. സോ കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ ലോഗോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ അധികം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഏകദേശം 50-ൽ അധികം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മളെ CUET അണ്ടറിൽ വരുന്നുണ്ട്. എനിവേ, നമ്മൾ ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു തുടങ്ങാം. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഡൽഹിയിലായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ എൻ്റെ BSc ഫിസിക്സ് ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷത്തെ PG കൂടി അവിടെ നിന്നാണ് ചെയ്തത്. ഡൽഹിയിലെ കുറേയധികം വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളുടെ പ്രത്യേകത? ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ കുറേയധികം കോളേജുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, അതിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ബെസ്റ്റ് കോളേജസ് ആയിട്ട് തിരഞ്ഞെടുത്തതിൽ 10-ൽ ആദ്യത്തെ 10 എണ്ണത്തിൽ 5 എണ്ണവും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജസ് ആയിരുന്നു. നോക്കൂ, മിരണ്ട ഹൗസ് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിമൻസ് കോളേജാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിമൻസ് കോളേജായിട്ടുള്ള മിരണ്ട ഹൗസാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് NIRF റാങ്കിങ്ങിൽ ബെസ്റ്റ് കോളേജായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ഹിന്ദു കോളേജ് 2-ം സ്ഥാനത്താണ് ഹിന്ദു കോളേജ് ഉള്ളത്. പിന്നെ നോക്കൂ, ഇവിടെ 4-ം സ്ഥാനത്ത് ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൺ. ഇങ്ങനെ 10 ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ 5 സ്ഥാനക്കാരും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജസാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജസ്, അല്ലെങ്കിൽ നോക്കൂ ബാക്കിയുള്ള കോളേജസ് നോക്കിയാലും, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടുന്ന കോളേജസ് അല്ലെങ്കിൽ സെൻട്രൽ ലെവലിലുള്ള കോളേജുകളാണ് NIRF റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേര് ഇതിലുണ്ടാകും അല്ലേ? ഈവൻ ആക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ നീരജ് ചോപ്ര നമ്മളെ ഡൽഹി യൂണിവേഴ്സിറ്റി അലുമ്നസ് ആയിരുന്നു. ഇതാ കിരൺ ബേദി IPS. കിരൺ ബേദിയെക്കുറിച്ച് പറയുമ്പോൾ 8-ാം ക്ലാസ്സിലുള്ള ഒരു ഹിന്ദി പുസ്തകത്തിലെ ഒരു ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കിരൺ ബേദിയുടെ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 8-ാം ക്ലാസ്സിൽ ഒരു കോട്ട് ഉണ്ടായിരുന്നു, അഗർ ആപ് ദുനിയാക്കോ ബദലന ചാഹത്താ ഹെ തോ പഹലെ സ്വയം ബദലന ജരൂരത്ത് ഹെ. നിങ്ങൾ ലോകത്തിൻ്റെ മാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം മാറണം, സ്വയം നന്നാവണം എന്നുള്ള ഒരു ഒരു കോട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സോ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വളരെയധികം കഴിവുകൾ തെളിയിച്ച ഇത്രയധികം ആളുകൾ, ഇവരൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ UG PG PhD പ്രധാനമായിട്ടും 3 കോഴ്സുകളാണുള്ളത്. പോസ്റ്റ് ഡോക് ചെയ്യുന്നവരുമുണ്ട്, അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ റിസർച്ചിന് വരുന്നവരും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. മൊത്തത്തിൽ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിലും പ്രധാനമായുള്ള കോഴ്സുകൾ അണ്ടർ ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, റിസർച്ച് ഉണ്ട്. എന്തൊക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അനുഭവപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്? നാട്ടിലുള്ള ഒരു നോർമൽ കോളേജിനേക്കാളും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെക്കാളും എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അധികമായിട്ട് ഉള്ളത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇത് കണ്ടില്ലേ, ദ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്.
എൻ്റെ ക്ലാസ്സിൽ വളരെ രസകരമായിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ബെഞ്ചിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് പോയി. ഫസ്റ്റ് ദിവസം ക്ലാസ്സിനെത്തിയപ്പോൾ അപ്പുറത്തൊരു ആസാമിയുണ്ട്, ഇപ്പുറത്തൊരു തമിഴ്നാട് എന്നുള്ള ഒരാളുണ്ട്, അപ്പുറത്ത് തെലങ്കാനയിൽ നിന്നുള്ള ആളുണ്ട്, ഈവൻ മുന്നിൽ ആഫ്രിക്കയിൽ നിന്ന് ഒരു ഫോറിൻ NRI കൂടി എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ഡൈവേഴ്സിറ്റിയാണ്, ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിക്കുന്ന ഒരു വണ്ടർഫുൾ ഡൈവേഴ്സിറ്റി ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ കൊറോണ ടൈമിൽ ഉള്ള ഫോട്ടോസാണ്. ക്ലാസ്സുകളിൽ വളരെ രസമാണ്. ഇപ്പോൾ ചില ആളുകൾ, കൂടുതൽ പേർക്കും ഹിന്ദി അറിയാം. നമുക്കെന്താണ്, നമുക്ക് ഹിന്ദി അത്ര ഒരു വശമില്ലാത്തൊരു സബ്ജക്റ്റാണ്. 10-ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്, പക്ഷേ തട്ടിയും മുട്ടിയൊക്കെ ഹിന്ദി അറിയുന്നല്ലാതെ കൂടുതൽ അവരോട് ഒരു ഫോമൽ സംസാരത്തിന് നിൽക്കാനൊന്നും എന്താ അറിയില്ല, ഹിന്ദി അത്ര വശമില്ല. ഒരു എക്സാമ്പിൾ കൂടി പറയാം, വളരെ രസകരമായിട്ടുള്ളൊരു എക്സാമ്പിള്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഫിസിക്സാണ് എൻ്റെ സബ്ജക്റ്റ്, ഫിസിക്സിൽ ക്ലാസ്സിൽ കയറി. സോ ക്ലാസ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡൽഹിയിൽ എത്തുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, സാറ് അവിടെ രതീഷ് എ രതീഷ് ബി എന്നുള്ള രൂപത്തിൽ രതീഷ് എ എഴുതു, രതീഷ് എ ലിഖോ, രതീഷ് ബി ലിഖോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ രതീഷ്, രതീഷ് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. പ്ലസ് ടു വരെ രതീഷിനെ കുറിച്ചിട്ടൊന്നും ഫിസിക്സിൽ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അപ്പുറത്തുള്ള ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞത്, എടാ രതീഷ് എന്ന് പറഞ്ഞാൽ രതീഷ് ക ഇംഗ്ലീഷ് ഹേ വോ വെക്റ്റർ ഹേ. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. നമ്മളെ ക്ലാസ്സിൽ വളരെ രസമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഭാഷകൾ സംസാരിക്കുന്ന, കുറേ കൾച്ചറുകളുള്ള, കുറേ അധികം സെലിബ്രേഷൻസ്, അവരുടേതായിട്ടുള്ള റീജിയണൽ സെലിബ്രേഷൻസ് ഉള്ള കുറേ അധികം നല്ല ഫ്രണ്ട്സിനെ കിട്ടിയെന്നുള്ളത് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. മാത്രമല്ല എമിനൻറ്റ് ഫാക്കൽറ്റി. സോ നമ്മളെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ വരുന്നവർ നമ്മൾ പഠിക്കുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ഓതേഴ്സ് തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഈവൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊരു ഡോക്ടർ ചില്ലാൻ സാർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ അദ്ദേഹം എടുത്തിരുന്നത്. അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകമായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്നത്. ഈവൻ ഡോക്ടർ അശോക് കുമാർ എന്ന് പറയുന്ന ഒരു സാർ ഉണ്ടായിരുന്നു, സാർ തന്നെ എഴുതിയ പുസ്തകമാണ് ഞങ്ങൾ പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കുന്ന പുസ്തകം എഴുതിയ ആളുകൾ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കാൻ എത്തുന്നത് എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എമിനൻറ്റ് ഫാക്കൽറ്റി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അക്കാഡമിക് എക്സ്പോഷർ എന്നുള്ളത് 100%. സിവിൽ സർവീസൊക്കെ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഡൽഹി ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഡൽഹി മാത്രം നല്ലൊരു ഓപ്ഷൻ എന്ന് പറയില്ല, എന്നാലും ഡൽഹി ഒരു നല്ല ഓപ്ഷനാണ് സിവിൽ സർവീസ് ആസ്പിറൻസിന്. എന്താണ്, നമ്മളെ കോളേജിലൊക്കെ, നമ്മളെ കോളേജിൽ കുറേ സ്റ്റഡി സർക്കിളുകളുണ്ട്. അപ്പോൾ IASന് പ്രിപ്പയർ ചെയ്യുന്ന, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ മക്കൾ, കുറേ ഫ്രണ്ട്സ് ഒരുക്കിയ, അവർ തന്നെ പ്രിപ്പയർ ചെയ്ത സ്റ്റഡി നോട്ട്സുകൾ അവർ ക്ലാസ് കഴിഞ്ഞാൽ കുറേ അധികം സമയം ഈ ഒരു സ്റ്റഡി സർക്കിളിലായിരിക്കും അവർ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ തുടങ്ങി കുറേ അധികം അക്കാഡമിക് എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ആക്ച്വലി ഡൽഹി എന്ന് പറയുന്നത്. നോക്കൂ, ഒരു നാട്ടിലുള്ള ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ. അവിടുത്തെ ക്യാമ്പസ്, അവിടുത്തെ ക്ലാസ് റൂമുകൾ, സ്പോർട്സിലുള്ള സൗകര്യങ്ങൾ, എല്ലാം എല്ലാം വളരെ ഉഷാറായിരുന്നു ഡൽഹിയിലുള്ള ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്. സോ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പലരും കേട്ടിട്ടുള്ള ഒരു കോളേജായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നാണ് നമ്മളെ കേരളത്തിൽ തന്നെയുള്ള ശശി തരൂർ, അദ്ദേഹമൊക്കെ പഠിച്ചിറങ്ങിയ ഒരു കോളേജാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്. ഈവൻ ദാ ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് SRCC എന്ന് പറയുന്നത്. ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലുള്ള ഒരു പ്രധാനപ്പെട്ട കോളേജാണ് SRCC എന്ന് പറയുന്നത്. സോ രാംജാസ്, ഞാൻ പഠിച്ചിരുന്ന കോളേജായിരുന്നു രാംജാസ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിരവധി കോളേജുകളുണ്ട്. അതിൽ എല്ലാ കോളേജുകളും, ഇപ്പോൾ മിരണ്ട ഹൗസിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞു, NIR ഓഫ് റാങ്കിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് 1 ആയിട്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് മിരണ്ട ഹൗസ് തന്നെയാണ്. ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ 5 സ്ഥാനക്കാരും ഡൽഹിയിലുള്ള കോളേജുകളാണ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യണം. സോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിലുള്ള രാംജാസ് കോളേജിലായിരുന്നു ഞാൻ 3 വർഷം ഡിഗ്രി പഠിച്ചിരുന്നത്. ഇപ്പോൾ രാംജാസ് കോളേജിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. രാംജാസ് കോളേജിൽ നിന്നും ഞാൻ 3 വർഷത്തെ ഫിസിക്സ് പഠനം കഴിഞ്ഞ് ഞാൻ PG ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന ഫീൽഡിലേക്കാണ് ഡൈവേർട്ടായി പോയത്. സോ ഞാൻ ആ ഫീൽഡിൽ, എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു ഗോൾഡ് മെഡൽ കിട്ടി. ഗോൾഡ് മെഡൽ കിട്ടിയ കോൺവൊക്കേഷൻ സെറിമണിയുടെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
വളരെ രസകരമായിട്ടുള്ള വളരെ പ്രൗഡ് തോന്നുന്ന ഒരു അനുഭവമായിരുന്നു അന്നത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നതൊക്കെ. സോ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞു, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഇത്തരം എക്സ്പോഷറുകളെല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും. അക്കാഡമിക്സിൽ ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക്സ്, ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചറുകളുടെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മളെ കേരളത്തിലുള്ള കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോയാൽ അവിടെയും എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ പോലെ തന്നെ നല്ല അക്കാഡമിക്സ്, നല്ല ഫാക്കൽറ്റീസ്, നല്ല ഒരു സ്റ്റഡി സർക്കിൾ, നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നാട്ടിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങളെ ടൈമിൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്കുള്ള അഡ്മിഷൻ പ്ലസ് ടു മാർക്കിൻ്റെ ബേസിലായിരുന്നു. ഇപ്പോൾ ഫിസിക്സിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ കോളേജിൽ ഫിസിക്സിന് പ്ലസ് ടുവിൽ ആ ഇയറിൽ ഒരു 98% കിട്ടിയ എല്ലാവർക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളിലായിരുന്നു അന്ന് പരിഗണിച്ചിരുന്നത്. ആ 98% കിട്ടിയ എല്ലാവർക്കും ആ കോളേജിൽ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള രാംജാസ് കോളേജിൻ്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ, ശ്രദ്ധിക്കണേ, കഴിഞ്ഞ വർഷം മുതൽ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും യു ജി ആയിക്കോട്ടെ, പി ജി ആയിക്കോട്ടെ, എന്താക്കി CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമൺ എക്സാമാക്കി സെൻട്രൽ ഗവൺമെൻറ് പുതിയ തീരുമാനമെടുത്തു. അതോടുകൂടിയിട്ട് എന്തായി, നമ്മളെ കേരളത്തിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കുറേയധികം ആളുകളുടെ അഡ്മിഷൻ അവിടെ മുടങ്ങി എന്നുള്ളതാണ്. എന്താണ്, പ്ലസ് ടു മാർക്കിൻ്റെ ബേസിലാണ് നോക്കുന്നത് എങ്കിൽ കേരളത്തിലെ കുട്ടികൾക്ക് കുറേ പേർക്ക് നല്ല മാർക്കുണ്ട്, അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്. ഈവൻ 100% വരെ കേരളത്തിലുള്ള കുട്ടികൾക്ക് പ്ലസ് ടു മാർക്കിൽ സ്കോർ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. അതേസമയം കോമ്പറ്റീറ്റീവ് എക്സാം ആയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ ന്യൂസ് റിപ്പോർട്ടിലൂടെ കാണുന്നത്. ഡൽഹി കോളേജുകളിൽ കേരള സിലബസുകാർ 1/4 കുറഞ്ഞു എന്നുള്ളതാണ് ന്യൂസ്. ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ഹിന്ദു കോളേജ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് കുറേ പേര് ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള ഈ ഹിന്ദു കോളേജിൽ പഠിച്ചിരുന്നു. ഹിന്ദു കോളേജ് ഒരു ബെസ്റ്റ് നോൺ കോളേജാണ്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഈ വർഷത്തെ അഡ്മിഷൻ്റെ സ്റ്റാറ്റസാണ് ഈ ഒരു ന്യൂസ് ക്ലിപ്പിലൂടെ നിങ്ങൾ കാണുന്നത് അല്ലേ. പ്ലസ് ടു മാർക്കിൻ്റെ ബേസിസിലായപ്പോൾ കുറേയധികം മലയാളികൾക്ക് അഡ്മിഷൻ കിട്ടി. അതേസമയം CUET വന്നതോടുകൂടിയിട്ട് 1/4 ചുരുങ്ങിയെന്ന് പറയുന്നത്. അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, 40+ കുട്ടികൾ ഒരു ബാച്ചിൽ തന്നെ ഹിന്ദു കോളേജിലുള്ള പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മലയാളികളുണ്ടായിരുന്നു. അതേസമയം ഒരു കുട്ടിക്കൊക്കെയാണ് ഈ വർഷം അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത്. പല കോളേജുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള മക്കൾക്ക് CUET ഇക്കഴിഞ്ഞ CUET പ്രത്യേകമായിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയായിരുന്നത്? CUET കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം പുതുതായി വന്നൊരു എക്സാമാണ്, പഴയൊരു എക്സാം അല്ല. പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഒന്നും റെഫർ ചെയ്യാൻ കഴിയില്ല. ബാക്കിയുള്ള സ്റ്റേറ്റിലെ കുട്ടികളുടെ അവസ്ഥയാണെങ്കിലും ഇത് തന്നെയാണ്. പുതിയ ഒരു സിലബസാണ്, പുതിയ എക്സാം പാറ്റേണാണ്, പുതിയ കാര്യങ്ങളാണ്, എല്ലാം പുതുതായിട്ടാണ് എല്ലാവർക്കും ഉള്ളത്. ആർക്കും പഴയതായിട്ട് ഉള്ള ഒരു എക്സാം ആയിരുന്നില്ല CUET. എന്നിട്ട് പോലും ബാക്കിയുള്ള സ്റ്റേറ്റുകാർ ഈ CUET നല്ലോണം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. എന്നിട്ടും ബാക്കിയുള്ള സ്റ്റേറ്റുകാർ CUET നല്ലോണം പെർഫോം ചെയ്തു. അതേസമയം കേരളത്തിലുള്ള മക്കൾ അവിടെയും ഡൗണായി പോയി എന്നുള്ളതാണ്. ഇനി CUET മാത്രം കാര്യമല്ല, നമുക്കറിയാം IITകൾ അല്ലേ, IITകൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോകളിൽ പറയുന്നതാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളാണ് IITകൾ എന്ന് പറയുന്നത്. IITയിൽ ഈ വർഷം മലയാളികളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1% മാത്രമാണ്. നോക്കൂ, 16,614 പേര് അഡ്മിഷൻ എടുത്തതിൽ 181 മലയാളികൾ മാത്രമാണ് IITകളിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തതെന്ന് പറയുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എടുത്തു നോക്കൂ, രാജസ്ഥാനിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും, കേരളത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് 181 പേർ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഈ വർഷം IITയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. ഇനി നീറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കൂ, ഇന്ത്യയിലുള്ള മെഡിക്കൽ ആസ്പിറൻസിന് അല്ലെങ്കിൽ മെഡിസിന് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള എക്സാമാണ് നീറ്റ്. എല്ലാവർക്കും അറിയാലോ നീറ്റിൽ കഴിഞ്ഞ വർഷം 2022 4 പേരാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതേസമയം 2020 13 പേരുണ്ടായിരുന്നു, 2021 7 പേരുണ്ടായിരുന്നു, പിന്നെയും കുറഞ്ഞു വരികയാണ്. എന്താണ് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. വളരെ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് റിപ്പോർട്ട് കൂടി വന്നു, കണക്കിൽ വലഞ്ഞ് കേരളം എന്നുള്ളതാണ്.
കണക്കിലും ബേസിക് ആയിട്ടുള്ള കണക്കിലും സയൻസിലൊന്നും കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നല്ലൊരു ഫൗണ്ടേഷൻ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നോക്കൂ, ഈ പറഞ്ഞ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിലൊക്കെ ഉള്ള കുട്ടികൾ അവർ ചെറുപ്പം മുതലേ നല്ല ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നല്ല ഒരു അംബീഷൻ സെറ്റ് ചെയ്തുകൊണ്ട് അവർ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്. അവർ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുന്നു. പക്ഷേ നമ്മളോ പ്ലസ് ടു കഴിഞ്ഞിട്ടേ CUET-ലേക്ക് പോകണോ, IIT-ലേക്കുള്ള JEE എക്സാം എഴുതണോ, അതോ ഡോക്ടർ ആവാൻ നീറ്റ് എഴുതണോ എന്നുള്ള ആലോചന പോലും നമ്മൾ തുടങ്ങുന്നത് എപ്പോഴാണ്? പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. കോമ്പറ്റീറ്റീവ് എക്സാം, ക്വാളിഫയിങ് എക്സാം, ഇതിൻ്റെ വ്യത്യാസമൊക്കെ എല്ലാവർക്കും നമ്മൾ ഓഡിയൻസിന് അറിയുന്നുണ്ടാകും. ഇവിടെ നോക്കൂ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത് MCQ ബേസ്ഡാണ്. ക്വാളിഫയിങ് ആണെങ്കിലോ അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാമാണ് ഏത്? കോമ്പറ്റീറ്റീവ് എക്സാം. ക്വാളിഫയിങ്ങിൽ നെഗറ്റീവ് മാർക്കില്ല. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ആണ് ഒരു MCQ-ൽ വരുന്നത്. സബ്ജക്റ്റീവിലാണെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് വരുന്നില്ല, ഏതെങ്കിലും ഒരു സബ്ജക്ട്സിൽ ആണ് ആ ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ ക്വാളിഫയിങ് എക്സാം നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം. കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ കാര്യത്തിൽ എത്തുമ്പോഴാണ് നമ്മളെ കുട്ടികൾക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമാണ്, അവിടുത്തെ ഫീച്ചേഴ്സ് എനിക്കറിയുന്നത് കൊണ്ട്, ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ഫീച്ചേഴ്സ് എടുത്ത് കാട്ടിയത്. നോക്കൂ, ലോ ഫീ ഹൈ ക്വാളിറ്റി അല്ലേ. കുറഞ്ഞ ഫീസ് കൊടുത്താൽ മതി, വലിയ നല്ല ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസിനെയും എക്സ്പോഷറും അക്കാഡമിക് എക്സ്പോഷറും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയാലും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IIT, NIT, ജിപ്മർ, എയിംസ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് ആയാലൊക്കെ. അവിടെയൊക്കെ ലോ ഫീ ആണ്, ഹൈ ക്വാളിറ്റി ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് PG പഠിക്കുന്ന സമയത്ത് ഒരു വർഷം വെറും 3000 രൂപ മാത്രമാണ് ഫീ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ 1000 രൂപ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ലൈബ്രറി ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കിട്ടും ചെയ്യും. അപ്പോൾ വെറും 2000 രൂപക്കാണ് PG ഒരു വർഷത്തെ ഒരു ഫീസ് എന്ന് പറയുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PG ഉണ്ടായിരുന്ന ഫീസ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുകയാണെങ്കിൽ നാട്ടിലെ ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുത്തിട്ട് മെഡിക്കൽ സീറ്റൊക്കെ കിട്ടുന്ന കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതേസമയം ഡൽഹിയിൽ എയിംസിലാണെങ്കിലോ വെറും 5000 രൂപ കൊടുത്താൽ അവിടെ ഡോക്ടർ ആകാനുള്ള അവസരമുണ്ട്. പക്ഷേ നല്ല പോലെ കുട്ടികൾ എക്സാമിൽ, കോമ്പറ്റീറ്റീവ് എക്സാമിൽ പെർഫോം ചെയ്താൽ മാത്രമേ അത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലായാലും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ഏർലി, ഏറ്റവും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികളൊക്കെ ഏറ്റവും നേരത്തെ തുടങ്ങി അവർക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു, നമുക്കും നേരത്തെ തുടങ്ങണം. ഏറ്റവും നേരത്തെ നല്ല ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ XandY ലേണിംഗ് സ്ഥിരമായി പറയുന്ന പോലെ ഈ കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ കോഴ്സിൽ നമുക്കറിയാം വളരെ ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്, ഫാക്കൾട്ടീസ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, 24 hours നമ്മളെ സപ്പോർട്ടീവായിട്ടുള്ള, കുട്ടികൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള മെൻറ്റേർഷിപ്പ് സിസ്റ്റം നമ്മളെ XandY ലേണിംഗിലുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് എന്താവുള്ളൂ, പ്രാക്ടീസ് ആവുള്ളൂ, സ്വാഭാവികമാണ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും കുറേ അധികം ചോദ്യങ്ങളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എക്സസൈസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഒരു സിമുലേഷൻസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്കാഡമിക് പ്ലാറ്റ്ഫോം കൂടി XandY ലേണിങ്ങിനുണ്ട്. സോ നമ്മൾ റിസൾട്ടൊക്കെ നോക്കുകയാണെങ്കിൽ NTSE നാഷണൽ ലെവലിൽ കഴിഞ്ഞ വർഷം നടത്തിയ സ്കോളർഷിപ്പ് എക്സാമിൽ ടോപ്പേഴ്സ് ആയിരുന്നവരാണ് ഇവർ. കേരളത്തിൽ നിന്ന് 27 പേര് അവസാനത്തെ ഫൈനൽ റൗണ്ട് Stage 2 ക്ലിയർ ചെയ്തപ്പോൾ അതിൽ 2 പേര് നമ്മളെ XandY-ലെ കുട്ടികളായിരുന്നു. നമ്മൾ കഴിഞ്ഞ JEE എക്സാമിന് നമ്മളെ XandY ലേണിങ്ങിൻ്റെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന അമൻ റിഷാലിനാണ് 3rd rank കിട്ടിയത്. JEE മെയിനിന് 3rd rank കിട്ടിയത് അമൻ റിഷാലിനായിരുന്നു, നമ്മുടെ കുട്ടിയായിരുന്നു. സോ എവറി വൺ ഹാസ് എ ഡ്രീം, എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ട്. ആ ഡ്രീമിലെത്താൻ ഏറ്റവും നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക, നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വളരെ നല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് പഠനം ഒരുക്കാം. സോ നിങ്ങളെല്ലാവരും നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ.